Hola amigos, ¿cómo estamos en la lista? Valencia en un servidor internacional. ¿Cuándo me traen el engene? ¿Un international server? Whitelist edicam en la nata video. Namala whitelist edicum en un Portuguese server en la nata. Okay. Let's start. ഫയം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു സെർച്ച് ബാർ വരും. അതിൽ നമ്മൾ ടോക്കിയോ റോൾ പ്ലേ എന്ന് സെർച്ച് ചെയ്യണം. അത് കഴിഞ്ഞാൽ ലിസ്റ്റിൽ അവിടെ താഴത്തായിട്ട് കാണിക്കുന്നുണ്ട് ടോക്കിയോ റോൾ പ്ലേ എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ ലോഡായിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ നമ്മുടെ ഇൻ ഗെയിം നെയിം, ഫസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ സെക്കൻഡ് നെയിം കൊടുക്കുക, പിന്നെ നമ്മുടെ ഏജ് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം താഴത്തൊരു ഓപ്ഷൻ വരും, നമ്മൾ ഈ സെർവറിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സോ നിങ്ങൾ ഡിസ്കോർഡിൽ ഓൾറെഡി ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഇതിൽ കാണുന്ന ഡിസ്കോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്കിയോയുടെ സെർവറിലോട്ട് പോവും. ഡിസ്കോർഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് കാണുന്ന കോഡ് കോപ്പി ചെയ്യുക, ഡിസ്കോർഡിലോട്ട് പോവുക. അവിടെ ഒരു മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഗ്രീൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് ഐഡി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം എന്താണോ അതവിടെ ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ലിസ്റ്റ് അപ്രൂവ് ആവുന്നതാണ്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഫയമിലോട്ട് വരിക, അവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് വെഹിക്കിളാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അവിടെ കൺഫേം കൊടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പം നമുക്ക് സ്പീഡായിട്ട് നമ്മുടെ ക്യാരക്ടറിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തൊരു കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സിറ്റിയിലെത്തി. ഇതാണ് അവിടുത്തെ ഗ്യാരേജ് വരുന്നത്. വെഹിക്കിൾ എടുക്കണമെങ്കിൽ നേരെ അവിടെ ഒരു ബോട്ട് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ എഫ് പ്രസ് ചെയ്യണം. നമ്മളങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രീ കാറായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രീ കാർ ക്ലൈം ചെയ്തിരിക്കുവാണ്. ഇനി നേരെ നമുക്ക് ടെസ്റ്റ് ഷോപ്പിലോട്ട് പോകണം. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ആ ഇവിടെ നെയ്മറൊക്കെ വന്നല്ലോ, അന്നൊന്നും ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളുടെ ബ്രസീലിലെ റിയോയിലൊക്കെ ഉള്ള ഒരു ഫവേലയിൽ അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് ഡ്രസ്സ് മാറാനുള്ള ഓപ്ഷനൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, ഇവിടെ കാണുന്നില്ലേ, ഇത് റോബറി ചെയ്യാനുള്ളതാണ്. നമ്മളറിയാതെ എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോബറി സ്റ്റാർട്ടാവും, പോലീസ് വരും, നമ്മളെ പിടിച്ചുകൊണ്ട് പോവും. അയ്യോ റോബറി സ്റ്റാർട്ടായി, അതിന് മുമ്പേ എവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഈ വീട് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾക്ക് ഇവിടെയുള്ള സ്റ്റോറിൽ എന്താ കിട്ടുക നോക്കണം. ബാങ്ക്, കോള, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ നിന്ന്. ഇതാണ് ഇവിടുത്തെ ഫോൺ. നമുക്ക് ഇനി ഈ ഫവേലയുടെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഒരു തവണ ഇതിനകത്തോട്ട് കയറിയിട്ട് കിക്ക് ചെയ്തതാണ്, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം വഴിയിലൂടെ പോവാം നമുക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു ഫവേല. നമ്മൾ റിയോയില് കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു പ്ലേസാണിത്. അവര് അതിൻ്റെ അതേ സെയിം മോഡലിന് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങുമല്ലേ, ഇവിടുന്ന് പിടിച്ച് പുറത്തിടും. ഇവിടെ എന്തോ പോലീസിൻ്റെ എന്തോ സ്ഥലമാണ് ഇവിടുത്തവണ. ഞാൻ അതിനകത്തോട്ട് കയറിയിട്ട് എന്നെ അഡ്മിൻസൊക്കെ വന്നിട്ട് പുറത്താക്കിയതാണ്. സോ ഇനി നമുക്ക് ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഡ്രസ്സൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ക്യാരേജിലോട്ട് പോകണം. പക്ഷേ ഇവിടെ മെയിൻ ക്യാരേജിലൊന്നും ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല. ഓഷ്യൻ ഗാരേജിലും അങ്ങനെ ആൾക്കാരുണ്ടാവത്തില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചില്ലായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ടൈമിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. മോർണിംഗിലെ ആൾക്കാർ കുറവാണ്. നൈറ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇവിടെ ചില്ലെയ്തിരിക്കുന്ന ആൾക്കാരെന്തോ ചെയ്യുവാണല്ലോ. കപ്പിൾസ് ആണോ? ഫോട്ടോ എടുക്കുവാണെന്ന് തോന്നുന്നു. കൊളാക്കിയാലോ പോയിട്ട്. കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. കൂടെയുള്ള ആള് ഫോട്ടോഗ്രാഫർ. ഡോറിയാണോ? ഇവിടെ മൂന്ന് പേരും നിൽക്കുന്നുണ്ട്. ഇവരും കപ്പിൾസ് ആണോ? ഓ മൈ ഗോഡ്, ലെസ്ബിയൻ കപ്പിൾസ്. നൈറ്റ് ഒക്കെ നല്ല വൈബ് ആണ്. കുറെ ആൾക്കാർ വരും. ഈ സെർവറിൽ ആരെങ്കിലും കേറുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സെർവറിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല. പോർച്ചുഗീസ് അല്ലെങ്കിൽ സ്പാനിഷ്, ഈ രണ്ട് ലാംഗ്വേജസ് മാത്രമേ ഇതിനകത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ അഡ്മിൻസ് വന്ന് കിക്ക് ചെയ്ത് കളയും ഇതിനകത്ത് വന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അൺസബ് ചെയ്യുക, അൺഫോളോ ചെയ്യുക. ബൈ.